subscribe now and press the bell icon. Never miss an update. ചില ജഡ്ജിമാർ പുരോഗമനവാദികളാകാൻ മത്സരിക്കുന്നു. ജസ്റ്റിസ് എബ്രഹാം മാത്യു. കൊച്ചി: പുരോഗമനവാദികളാണ് തങ്ങളെന്ന് കാണിക്കാൻ ചില ജഡ്ജിമാർ മത്സരിക്കുന്നത് നീതിന്യായ രംഗത്തെ പുതിയ കാല പ്രവണതകളിലൊന്നാണെന്ന് ജസ്റ്റിസ് എബ്രഹാം മാത്യു അഭിപ്രായപ്പെട്ടു. കേരള തിയോളജിക്കൽ അസോസിയേഷൻ KTA നേതൃത്വത്തിൽ പാലാരിവട്ടം POC നടത്തിയ സെമിനാറിൽ പൗരന്റെ മൗലിക അവകാശങ്ങളും മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളും എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അടുത്ത കാലത്ത് കോടതിയിൽ നിന്നുണ്ടായ ഏതാനും വിധികളിലും അതിന്റെ വ്യാഖ്യാനങ്ങളിലും പുരോഗമന ചിന്തകളുടെ മത്സര സ്വഭാവം കാണാനാകും. നടപ്പിലാകാനാകാത്ത വിധികൾ പ്രസ്താവിക്കാതിരിക്കുകയാണ് ഉചിതമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വ്യക്തി സ്വാതന്ത്ര്യവും മതാചാരങ്ങളും ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ റവറന്റ് ഡോക്ടർ അഗസ്റ്റിൻ മുള്ളൂർ വിഷയ അവതരണം നടത്തി. ജസ്റ്റിസ് കുര്യൻ ജോസഫ് മുതിർന്ന ദൈവശാസ്ത്രജ്ഞരെ ആദരിച്ചു. റവറന്റ് ഡോക്ടർ ജോർജ് തേറുകാട്ടിൽ ധാർമ്മിക ശാസ്ത്രം, റവറന്റ് ഡോക്ടർ അഗസ്റ്റിൻ മുള്ളൂർ ബൈബിൾ, റവറന്റ് ഡോക്ടർ ജേക്കബ് തെക്കേപ്പറമ്പിൽ സുറിയാനി ഭാഷ, പ്രൊഫസർ സ്കറിയ മലയാള ഭാഷയും ക്രൈസ്തവ മതവും എന്നിവരെയാണ് ആദരിച്ചത്. ഫ്രാൻസിസ് മാർപാപ്പയുടെ സ്നേഹത്തിന്റെ സന്തോഷം എന്ന അപ്പസ്തോലിക ആഹ്വാനത്തെ ആധാരമാക്കി KTA തയ്യാറാക്കിയ പ്രായോഗിക നിർദ്ദേശങ്ങളടങ്ങിയ ഗ്രന്ഥം റവറന്റ് ഡോക്ടർ സ്റ്റാൻലി മാതിരപ്പള്ളിക്ക് നൽകി ജസ്റ്റിസ് എബ്രഹാം മാത്യു പ്രകാശനം ചെയ്തു. Subscribe now and press the bell icon. Never miss an update.